പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമസ്കാരം ഞാൻ സജീവ് പുഞ്ചപ്പാടം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ സൂചിപ്പിച്ചത് മഗധ സാമ്രാജ്യത്തെക്കുറിച്ചാണ് നമ്മളെ ഇന്ത്യയിലെ അറബൻ സിവിലൈസേഷന് ശേഷം പിന്നീട് വളർന്നു വന്ന ചില സാമ്രാജ്യങ്ങളെക്കുറിച്ചും രാജവംശങ്ങളെക്കുറിച്ചും മറ്റ് ജനപദങ്ങളുടെ വളർച്ച അതിൽ പ്രധാനപ്പെട്ട മഹതയെക്കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ സൂചിപ്പിച്ചത് അപ്പോൾ മഗധയ്ക്ക് ശേഷം പിന്നീട് വളർന്നു വന്ന ഒരു സാമ്രാജ്യത്തെക്കുറിച്ചാണ് വലിയൊരു സാമ്രാജ്യത്തെക്കുറിച്ച് നമ്മളെ പല ചരിത്ര രേഖകളിലും കാണുന്ന സാമ്രാജ്യത്തെക്കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത് മൗര്യ സാമ്രാജ്യം മൗര്യ ഭരണ സംവിധാനത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത് ഏകദേശം BC 321 ചന്ദ്രഗുപ്ത മൗര്യനാണ് ഈ സാമ്രാജ്യം സ്ഥാപിക്കുന്നത് പ്രധാനപ്പെട്ട ഒന്ന് മനസ്സിലാക്കേണ്ടതാണ് BC 321 ചന്ദ്രഗുപ്ത മൗര്യനാണ് ഈ സാമ്രാജ്യം സ്ഥാപിക്കുന്നത് വടക്ക് പടിഞ്ഞാ അഫ്ഗാനിസ്ഥാൻ വരെ ഈ സാമ്രാജ്യം വളർന്ന് പന്തലിച്ചിരുന്നു വടക്കും തെക്കും പടിഞ്ഞാറുമായി കിഴക്കുമായി ഈ സാമ്രാജ്യം വലിയ രീതിയിൽ ശക്തമായിട്ടുള്ള സാമ്രാജ്യമായിട്ട് നിലനിന്നിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ചന്ദ്രഗുപ്ത മൗര്യന് ശേഷം അശോകൻ്റെ കാലത്താണ് മൗര്യ സാമ്രാജ്യം അതിൻ്റെ ഏറ്റവും വളർച്ചയിലെത്തുന്നത് അശോകനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയാം അശോകചക്രം അശോകൻ ആദ്യം ഒരു ദുഷ്ടകഥാപാത്രമായിരുന്നു പിന്നീട് അദ്ദേഹം ഒരു നല്ലവനാകുന്നതും അതിനെക്കുറിച്ചൊക്കെ നമ്മൾ പലതരം നമ്മൾ കേട്ടതാണ് അപ്പോൾ ഇതിൽ ചന്ദ്രഗുപ്ത മൗര്യന് ശേഷം അശോകൻ്റെ കാലത്താണ് ഈ സാമ്രാജ്യം അതിൻ്റെ ഏറ്റവും വളർച്ചയിൽ എത്തിയതെന്ന് പറയുന്നുണ്ട് അശോകനാണ് കലിംഗ ആക്രമിച്ച് കീഴടക്കിയത് അപ്പോൾ ആ കലിംഗ ആക്രമിച്ച് കീഴടക്കിയതും പിന്നീട് അദ്ദേഹം ബുദ്ധമതം സ്വീകരിക്കുന്നതും ഒരു നല്ല അഹിംസയിലൂടെ നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്ന് പറയുന്ന പല കഥകളും നമ്മൾ കേട്ടതാണ് അപ്പോൾ ഇതിൽ മൗര്യ സാമ്രാജ്യത്തെക്കുറിച്ച് അറിവ് നൽകുന്ന പല തെളിവുകളുണ്ട് അതിൽ ഒന്നാമത്തെ എന്ന് പറയുന്നത് പുരാവസ്തുപരമായിട്ടുള്ള തെളിവുകളാണ് അവിടെ കിട്ടുന്ന പുരാവസ്തുപരമായിട്ടുള്ള ലിഖിതമായിട്ടുള്ള തെളിവുകൾ ഒന്ന് രണ്ടാമത്തെ എന്ന് പറയുന്നത് മെഗസ്തനസിൻ്റെ ഇൻഡിക്ക ചന്ദ്രഗുപ്ത മൗര്യൻ്റെ രാജസദസ്സിലെ ഗ്രീക്ക് അംബാസഡറായിട്ടുള്ള മെഗസ്തനസിൻ്റെ ഇൻഡിക്ക എന്ന കൃതിയിലൂടെ ഈ മൗര്യ സാമ്രാജ്യത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു മൂന്നാമത്തെ എന്ന് പറയുന്നത് ചന്ദ്രഗുപ്തൻ്റെ മന്ത്രി ഉപദേശകനുമായിരുന്ന കൗഡില്യൻ ചാണക്യൻ നമ്മൾ കേട്ടൊരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ അർദ്ധശാസ്ത്രം എന്ന കൃതിയിലൂടെ ഈ മൗര്യ സാമ്രാജ്യത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു ജൈന ബുദ്ധമത ഗ്രന്ഥങ്ങളിലൂടെ നമുക്ക് ഈ കൃത്യമായിട്ട് മൗര്യ സാമ്രാജ്യത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നു ചാണക്യതന്ത്രങ്ങൾ വിവരിക്കുന്ന വിശാഖദത്തൻ്റെ മുദ്രരാക്ഷസം എന്ന് പറയുന്ന കൃതിയിലൂടെ നമുക്ക് മൗര്യ സാമ്രാജ്യത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നു അശോകൻ്റെ ശിലാശാസനങ്ങൾ ഇതിലൂടെയും നമുക്ക് ഈ മൗര്യ സാമ്രാജ്യത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നു അപ്പോൾ പ്രധാനപ്പെട്ട 6 പോയിൻ്റുകളാണ് ഞാനിവിടെ സൂചിപ്പിച്ചത് 6 പ്രധാനപ്പെട്ട കാര്യങ്ങൾ അത് ഞാൻ ആവർത്തിക്കുന്നില്ല അത് നിങ്ങൾക്ക് ഒന്നുകൂടി കേട്ടാൽ കൃത്യമായിട്ട് മനസ്സിലാവുന്നതാണ് അതേപോലെ തന്നെ ഇത്തരം 6 തെളിവുകളിലൂടെ 6 പ്രധാനപ്പെട്ട വിവരങ്ങളിലൂടെ നമുക്കിത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് മൗര്യ സാമ്രാജ്യത്തെക്കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ അവിടെ പല തെളിവുകളും ഒപ്പം നമുക്ക് ഈ മൗര്യ സാമ്രാജ്യത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് അശോകൻ തൻ്റെ സന്ദേശങ്ങൾ പാറകളിലും ഇനിക്കിയ സ്തംഭങ്ങളിലും കൊത്തിവെച്ചിരുന്നു അപ്പോൾ അശോകൻ ഒരു അഹിംസ മുന്നോട്ട് വെച്ചതോടുകൂടി അഹിംസ സ്വീകരിച്ചതോടുകൂടി അദ്ദേഹത്തിൻ്റെ സന്ദേശങ്ങളും അതേപോലെ തന്നെ നല്ല ആശയങ്ങളൊക്കെ പാറകളിലും അതേപോലത്തെ സ്തംഭങ്ങളിലൊക്കെ കൊത്തിവെച്ച് അദ്ദേഹം ധർമ്മം കൊണ്ട് താൻ ഉദ്ദേശിക്കുന്ന എന്താണെന്ന് ഇതിലൂടെ അദ്ദേഹം പ്രകടിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു ആദ്യം ഒരു ദുഷ്ടകഥാപാത്രമായിട്ടുള്ള അദ്ദേഹം പിന്നീട് നല്ലവനാവുകയും ബുദ്ധമതം സ്വീകരിക്കുകയും പിന്നീട് അദ്ദേഹം നല്ല നല്ല കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കുകയും അത് ജനങ്ങൾക്ക് ഒരു ആവേശം ഉണ്ടാവുകയും ചെയ്തു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മുതിർന്നവരെ ബഹുമാനിക്കാനും അതേപോലെ ബ്രാഹ്മണരോട് ഉദാരത കാണിക്കാനും അടിമകളോടും വൃത്തിരോടും ദയ കാണിക്കാനും പാവങ്ങളോട് സഹാനുഭൂതി കാണിക്കാനും അന്യമതങ്ങളെയും പാരമ്പര്യങ്ങളൊക്കെ ബഹുമാനിക്കാനും അദ്ദേഹത്തിൻ്റെ ധർമ്മശാസനങ്ങളിൽ പറയുന്നു അപ്പോൾ ഒരു നല്ല മനുഷ്യനായി അദ്ദേഹം മാറി എന്നുള്ളതാണ് നമ്മൾ അതിലൂടെ മനസ്സിലാക്കേണ്ടത് അപ്പോൾ പ്രധാനമായിട്ടും ഞാൻ സൂചിപ്പിച്ചത് ഇത്തരം കാര്യമാണ് മൗര്യ സാമ്രാജ്യത്തെക്കുറിച്ച് ആമുഖം ഞാൻ അവിടെ പറഞ്ഞു അതേപോലെ തന്നെ ആ മൗര്യ സാമ്രാജ്യത്തെക്കുറിച്ച് അറിവ് നൽകുന്ന അല്ലെങ്കിൽ മൗര്യ സാമ്രാജ്യത്തെക്കുറിച്ച് മനസ്സിലാക്കേണ്ട ചില തെളിവുകൾ ഏതൊക്കെയാണെന്നുള്ളത് അവിടെ പറഞ്ഞു ഇതാണ് പ്രധാനമായിട്ടും ഞാൻ സൂചിപ്പിച്ച മൗര്യ സാമ്രാജ്യത്തെക്കുറിച്ചുള്ള ഒരു ഭാഗം അപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക അതിൽ സംശയങ്ങളുണ്ടെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യുക ചോദിക്കുക ഇതാണ് പ്രധാനമായിട്ടും ഈ ക്ലാസ്സിൽ ഞാൻ പറയുന്നത് അപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ടത് മൗര്യ സാമ്രാജ്യത്തെക്കുറിച്ച് ഉള്ള വിവരങ്ങൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട തെളിവുകൾ എന്തെല്ലാം ഇതാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അതിൽ 6 പ്രധാനപ്പെട്ട വിവരങ്ങളിലൂടെ മൗര്യ സാമ്രാജ്യത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ അത് ഏതൊക്കെയെന്നുള്ളത് വോയിസ് ആയിട്ട് നിങ്ങൾ പറഞ്ഞ് കൃത്യമായിട്ട് അസൈൻമെൻറ്റിലൂടെ എനിക്ക് അയച്ചു തരിക അത് മാത്രമാണ് ഈ ക്ലാസ്സിൽ സൂചിപ്പിക്കാനുള്ളത് ബാക്കിയുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം ഓക്കെ താങ്ക് യു